സണ്ണിക്കുട്ടി അബ്രഹാം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ഈ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് കെ സുധാകരൻ അധ്യക്ഷ സ്ഥാനം തിരികെ കിട്ടേണ്ടതാണ്, പക്ഷേ അത് വൈകുകയാണ്. ആദ്യ യോഗത്തിൽ ഉണ്ടായില്ല, അത് ബോധപൂർവം വൈകിയതാണോ അതല്ല ഇനിയും തെരഞ്ഞെടുപ്പ് റിസൾട്ടൊക്കെ വന്നതിന് ശേഷം സാഹചര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കാമെന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് പോയിട്ടുണ്ടാവുകയാണോ ചെയ്തിട്ടുണ്ടാവുക? അതിനുമുമ്പായിട്ട് നമ്മളോട് ഒരു കാര്യം ഓർക്കേണ്ടത്, രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കരിപ്പാട് മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തു. ആ സമയത്ത് തലേക്കുന്നിൽ ബഷീറിന് ചുമതല കൊടുത്തിരുന്നു, അദ്ദേഹം കെ പി സി സി വൈസ് പ്രസിഡന്റ് ആയിരുന്നു, അദ്ദേഹത്തിന് ചുമതല കൊടുത്തിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് പോളിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ രമേശ് ചെന്നിത്തല തിരിച്ചു വരികയും അദ്ദേഹം ചുമതല ഏൽക്കുകയും ചെയ്തു. വാസ്തവത്തിൽ അതാണ് അതിന്റെ ഒരു ശരിയായ രീതി, സ്വാഭാവികമായ രീതി അതാണ്. പക്ഷെ ഇവിടെ ശ്രീ ഹസനെ താൽക്കാലിക പ്രസിഡന്റായി നിയമിച്ച കത്തിൽ പറയുന്നത് ഡ്യൂറിംഗ് ദ ഇലക്ഷൻ പ്രോസസ് ആണ്. അപ്പൊ ഇവിടെ ഇലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ വോട്ടിംഗ് കഴിയുമ്പം തീർന്നോ അതോ പിന്നെ കൗണ്ടിംഗ് കൂടെ കഴിഞ്ഞ് വിജയങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നതിന് ശേഷം മതിയോ? അപ്പൊ ഇന്നലെ അദ്ദേഹം വാസ്തവത്തിൽ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. അദ്ദേഹത്തിന്റെ പല ആളുകൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോടോ അല്ലെങ്കിൽ അടുത്ത വിശ്വസ്തരോടോ ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ ഉണ്ടായ ഒരു ധാരണ എന്ന് പറയുന്നതും ദീപദാസ് എടുത്ത അല്ലെ ദീപാ പ്രിയരഞ്ജൻ ദാസ് എടുത്ത നിലപാടും കെ സി സി ജനറൽ സെക്രട്ടറി അവരെടുത്ത നിലപാടും റിസൾട്ട് വന്നിട്ട് ആലോചിക്കാം, അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നുള്ളതാണ്. അതിനും വലിയ തെറ്റൊന്നുമില്ല. വാസ്തവത്തിൽ ആ സമയം വരെ അതാണ് ഇലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നതെന്ന് ആ വ്യാഖ്യാനം ശരിയാണ്, അങ്ങനെ ചെയ്യാം. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, ഇനി കൗണ്ടിങ് കഴിഞ്ഞാലും ജയിച്ചാലും 20 സീറ്റ് ജയിച്ചാലും 10 സീറ്റ് ജയിച്ചുണ്ടെങ്കിലും ഒരു പുതിയ കെ പി സി സി പ്രസിഡന്റ് വേണം എന്നുള്ള, അതാണ് ഇന്നലെ നടന്ന ചർച്ചകൾ ശ്രദ്ധിച്ചോ എന്നെനിക്കറിയില്ല. കാരണം ജയിക്കുന്നെങ്കിൽ അതെല്ലാം ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ, സർക്കാർ വിരുദ്ധ നിലപാട് കൊണ്ടാണ്, അല്ലാതെ സംഘടനയുടെ സംഘടനാ സംവിധാനത്തിന്റെ മികവ് കൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല. പലയിടത്തും സംഘടന ഉണ്ടായിരുന്നില്ല, ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടായിരുന്നില്ല, ബൂത്തുകളിൽ ഇരിക്കാൻ ആളുണ്ടായിരുന്നില്ല. ഈ വക ഒത്തിരി വിമർശനങ്ങൾ ഇന്നലെ ഉണ്ടായി. അതിനർത്ഥം ഇപ്പോഴത്തെ നിലവിലെ നേതൃത്വം അവര് രൂപപ്പെടുത്തിയെടുത്ത സംഘടനാ സംവിധാനം പ്രയോജനകരമല്ല. 2 കൊല്ലം കഴിയുമ്പോ അസംബ്ലി ഇലക്ഷൻ വരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരു പുതിയ നേതൃത്വം ഉണ്ടാവട്ടെ, അതിന് പ്രതിപക്ഷ നേതാവിനൊക്കെ വളരെ കൃത്യമായ നിലപാടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും എനിക്ക് അറിയാനും മേലാത്ത കൊണ്ട് തന്നെ ഞാൻ പോകുന്നില്ല. പക്ഷേ പാർട്ടിക്കുള്ളിൽ ഇനി കണ്ണൂര് സുധാകരൻ ജയിച്ചാൽ അത് എം പി ആയിട്ട് തുടരട്ടെ എന്നുള്ളൊരു ഒരു നിലപാട് വളർന്നു വരുന്നതിന്റെ ഒരു ലക്ഷണം, ഒരു ടൈം ബൈയിങ് ആയിട്ടുള്ള ടൈം ബൈയിങ്ങിന് വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് ഇപ്പൊ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഇന്ന് കെ പി സി അദ്ദേഹം പ്രസിഡന്റ് ആയാലും ഒരു ജൂൺ 4 ശേഷമായാലും ഇതിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇതിനുള്ളില് ചില ചർച്ചകളൊക്കെ ഇനി നടക്കാൻ പോകുന്നു. പാർട്ടിയിൽ ഹൈക്കമാൻഡിൽ നടക്കും ഇലക്ഷൻ, എല്ലായിടത്തെയും പോളിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കൗണ്ടിംഗ് കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതൊരു പ്രധാന ചർച്ചാ വിഷയമാകും. ചിലപ്പോ കേരളത്തില് ഒരു ഒരു ചില ശ്രമങ്ങൾ ഇതിനൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ അദ്ദേഹത്തിന്റെ തിരിച്ചുള്ള സ്ഥാനാരോഹണം അല്ലെങ്കിൽ ചുമതല തിരിച്ചേറ്റെടുക്കൽ വൈകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, അവിടെ ഉണ്ടാവുന്ന ഒരു പ്രശ്നം, ഒരുപക്ഷെ സുധാകരൻ എടുക്കുന്ന നിലപാട് നിർണായകമാവില്ലേ? കാരണം തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാനില്ല, കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് തുടരാം എന്നൊരു നിലപാട് അദ്ദേഹം തുടക്കത്തിൽ സ്വീകരിച്ചതാണല്ലോ. പിന്നെയാണ്ടാണല്ലോ ഈ എ സി സിയുടെ പൊതു തീരുമാനപ്രകാരം അദ്ദേഹം കണ്ണൂരിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. അദ്ദേഹം ജയിച്ചാലും ഒരുപക്ഷെ എനിക്ക് കെ പി സി സി അധ്യക്ഷ സ്ഥാനം കൂടി വേണം എന്നൊരു ആഗ്രഹം അദ്ദേഹം മുന്നോട്ട് വെച്ചു വെക്കാനുള്ള സാധ്യതയില്ലേ? അല്ല, അതെല്ലാം സാധ്യതയുണ്ട്. പക്ഷേ ഈ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ശ്രമിച്ച സുധാകരനെ നിർബന്ധിച്ച് മത്സരിപ്പിച്ചതിന്റെ പിന്നിലെ കാരണം കൂടെ നമ്മളപ്പോ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കുറഞ്ഞ വർഷം ഇലക്ഷൻ പ്രചാരണ സമയത്തെങ്കിലും മാറ്റി നിർത്തുക എന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ആവശ്യപ്പെടാം, അദ്ദേഹം ആവശ്യപ്പെടുന്നതിൽ ന്യായമുണ്ട്. അല്ലെങ്കിൽ ഒരു മറ്റൊരു പ്രോസസ്സിലൂടെ പുതിയൊരാളിനെ തിരഞ്ഞെടുക്കണം. ഇതൊരു തരം കുറുക്കു വഴിയാണ്. ഇത് ശരിയാണെന്ന് അല്ലെങ്കിൽ സംഘടനാപരമായിട്ട് ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, സുധാകരനെ വെച്ചുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്തിരുത്തിക്കൊണ്ട് 2 കൊല്ലത്തിനകം സംഭവിക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോയിട്ട് കാര്യമില്ല. കാരണം ഒരു വസ്തു നമ്മൾ അറിയേണ്ടത്, ഇപ്പൊ ഇതിന് ഇപ്പൊ 20 സീറ്റൊക്കെ ജയിച്ചെന്ന് വിചാരിക്കാം, ആ ജയമല്ല ആ റിസൾട്ട് ആയിരിക്കില്ല നിയമസഭാ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത്. ഇവിടെ ആ രീതിയിലുള്ള സാമുദായിക പോളറൈസേഷൻസ് മറ്റു കാരണങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇപ്പൊ നമുക്കിവിടെ സംസാരിക്കാൻ സമയമില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ സംവിധാനം, സുധാകരൻ പ്രസിഡന്റായ സംവിധാനം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഹൈക്കമാൻഡിലും
അല്ലെങ്കിൽ ഹൈക്കമാൻഡിൽ ചിലർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞിട്ടും മത്സരിക്കാൻ നിർബന്ധിച്ചതും മത്സരിപ്പിച്ചതും, ജയിച്ചാൽ അദ്ദേഹം എം പി ആയിട്ട് തുടരട്ടെ എന്നൊക്കെ വേണമെങ്കിൽ തീരുമാനിക്കാനുള്ള സാധ്യതകൾ ബാക്കി കിടക്കുന്നതും ഒക്കെ അതുകൊണ്ടാണ്. താങ്കൾ ഒന്ന് തുടരുക ശ്രീ.